watching your victory. And now we're full of energy. We are the robots. We are the robots. We are the robots. We are the robots. ഉപ്പുമാത്രം ചവിട്ടി മാത്രം ഒക്കെയാണ് തരുന്നത്. അപ്പൊ അത് മേടിച്ച് അത് വീട്ടിച്ച് എന്തായാലും സോപ്പൊട്ടിയാണെങ്കിലും നമ്മൾ പാത്രത്തിലൊക്കെ നല്ല ഇറക്കിയാണ് ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു ചെറിയ എന്തെങ്കിലും ഷോക്കേസ് പോലെ ഉണ്ടാവുമല്ലോ കയറി വരുത്തത്. അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വയ്ക്കും, ആരെങ്കിലും ഒന്ന് അല്ല സോപ്പൊട്ടി നമുക്ക് വീട്ടിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു കാലം. ഇത് കഴിഞ്ഞ് നവോദയ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രസ്സ് കഴിയണം തന്നെ അന്നേ നമ്മുടെ ശരിക്കും വീട്ടിലെ അമ്മയുടെ എന്ന് വില മനസ്സിലായിരുന്നു അവിടെ. പിന്നെ വേറെ കാര്യം, നമ്മുടെ സാധാരണ സ്കൂളിലൊക്കെ മൂന്ന് പരീക്ഷകൾ, ഓണ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ. ഇപ്പൊ എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ്, അവിടെ എല്ലാ മാസവും ഓണം, എല്ലാ മാസവും പരീക്ഷ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ അവിടെ പരീക്ഷ സ്വന്തമായിട്ട് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ അമ്മ എത്തി പഠിപ്പിക്കലാ ചെയ്യുന്നത്. അമ്മ വീട്ടിൽ ഇല്ലെങ്കിലൊക്കെ പരീക്ഷ മാത്രമല്ല, അവിടെ സ്കൂളിൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയൊന്നുമില്ല, തന്നെ പഠിക്കേണ്ടി വന്നു. അതോടുകൂടി തോറ്റു തുടങ്ങി. പിന്നെ തോൽവി എന്ന് പറയുന്ന ഒരു സാധനം ആദ്യത്തെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, പിന്നെ അത് ശീലമായിക്കോളൂ. അപ്പം അത് യൂണിറ്റ് ടെസ്റ്റുകൾ എന്നുള്ള പേരിൽ എല്ലാ മാസവും ഇങ്ങനെ നടത്തിയിരുന്നു, അതിലിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആശുപത്രി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി മാറിയതും. പിന്നെ എൻ്റെ കാരണം ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ, അതിൽ പത്താം ക്ലാസ് വരെ അങ്ങനെ പോയി. ഞാൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞിരുന്ന ഇരിക്കുന്ന സുഹൃത്തുക്കളെ എന്തെങ്കിലും പെൺകുട്ടികളൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടാകാണ്ടിരിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു. അമ്പളേ കുറച്ച് കുറേ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് അഴിച്ചു വിട്ടാൽ നിങ്ങളെ കഴിഞ്ഞ് ഭീകരമായിരിക്കും നിങ്ങൾ. ഉള്ള സത്യം ഞാൻ ഉറപ്പ് പറയാം. പെൺപിള്ളേ ആയതിൻ്റെ പുറത്ത് മാത്രം പ്രത്യേകിച്ച് നാട്ടിൽ പുറത്തല്ലേ അഗ്നി പറഞ്ഞതും പോലെ ഇരിക്കുന്നുണ്ട്. ഇതല്ലാതെ പൊട്ടിയാണല്ലോ, ഒരു രക്ഷ ഉണ്ടാവും, ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചിലർക്കൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു, അത് അറിയാമോ കൈ കിട്ടി. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പത്താം ക്ലാസ് വരെ ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ പത്ത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തതാണ് ഞാനേ ഉണ്ടായിരുന്നത്. അപ്പോൾ പത്താം ക്ലാസ് ഒരു മാർക്കിലായിരുന്നു സെക്കൻഡ് ക്ലാസ് ആയിപ്പോയത്, 299 മാർക്ക്. അവിടെ സി ബി എസ് ഇയിൽ 500 മാർക്ക്. ഇത് സ്റ്റേറ്റ് സിലബസ് ആണ് അല്ലേ, സ്റ്റേറ്റ് സിലബസ്. ഇവിടെ 600 പത്താം ക്ലാസ് മാർക്ക്. എനിക്ക് ഇപ്പം എനിക്ക് വന്ന ഗ്രേഡേഴ്സ് ഉണ്ടായിരുന്നില്ല പണ്ട് ഇതിന്. അപ്പം അതിൽ 299 മാർക്ക്. ഈ മാർക്ക് വന്ന റിസൾട്ട് വന്നു വിദ്യാഭ്യാസം വന്ന് എന്നെ കാണുമ്പോൾ എന്നെ സാറന്മാരെ വിശു എന്തോ പോയവാണ്. എനിക്കാണ് ഒന്നും പോയവട് തോന്നുന്നത്, ജയിച്ചത് തന്നെ എങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എല്ലാവർക്കും എന്തോ നഷ്ടപ്പെട്ട മാതിരി. പിന്നെ 11 ക്ലാസ് ഞാൻ അക്കൗണ്ടൻസിക്ക് തോറ്റു. രണ്ടാമത് മറ്റേ മരണ പരീക്ഷ എഴുതേണ്ടി വന്നു. അപ്പൊ ഇവര് വിചാരിക്കുന്നതാണ് ഈശ്വര ഈ മനുഷ്യനെ ഇവിടെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, ഈ പിള്ളേരോട് തോറ്റ കഥ എന്നാ പറയാൻ വേണ്ടി. 12 ക്ലാസ് എത്തിയപ്പോഴാണ് ശരിക്കും നീ അത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ എളിയ സഹോദരന്മാരോട് പറയണം, നമുക്കൊരു ചേഞ്ച് വരുന്നൊരു സമയം ഉണ്ടാവും. ഞാനിതിനൊരു സ്പാർക്ക് എന്നൊക്കെ വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഉണ്ടാവണം. ഈ പ്രായത്തിൽ വേണ്ടതൊക്കെ ഉണ്ടാവണം. ഇത് എപ്പോഴും ഇങ്ങനെ മുടിയെ പിടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്തെങ്കിലും ചളി വെളുപ്പൊക്കെ പറഞ്ഞ് പെൺപിള്ളേര് ജീവിക്കുന്നുണ്ടോ നോക്കണം. പെൺപിള്ളേര് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ വീട്ടിൽ പോകണം. പിന്നെ നമ്മൾ പെൺപിള്ളേർ കേൾക്കാൻ വേണ്ടി പറയുന്നതൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊക്കെ ആണ്. അങ്ങനെ ആണോ ഇല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നടത്താം. അപ്പം അത് ഈ ഒരു പ്രായത്തിൽ പ്രത്യേകത. ഞാൻ 12 ക്ലാസ് കഴിഞ്ഞ് 12 ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ